എല്ലാം കൂടി കലർന്നുള്ളൊരു പടമാണ്. കാരണം ആക്ഷനുണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, ഐ മീൻ സോങ്സ് ഉണ്ട്, എല്ലാം നല്ല നാലഞ്ച് പാട്ടുകൾ, അതിമനോഹരമായ പാട്ടുകളുണ്ട്, എല്ലാം കലർത്തി വെച്ച ഒരു പടമാണ്. പിന്നെ അതിമനോഹരമായി അഭിനയിച്ച ഈ പടത്തിന് ഒരു ന്യൂ ജെൻ ഹീറോ തിരക്കഥ അല്ല കഥ അതിൻ്റെ കഥ അതിൻ്റെ ഡയറക്ഷൻ അതിലുള്ള ഹീറോ എന്നുള്ള അഭിനയം ഇതെല്ലാം കൂടെ ചേർത്തുള്ള ഒരു വലിയൊരു പടമാണ്. അതിന് യാതൊരു സംശയമില്ല. നിങ്ങളിൽ കൂടി ജനങ്ങളെ ഇത് അറിയിക്കുക എന്നുള്ളത് നിങ്ങളുടെ കൂടെ കടമയാണ്. അത് ഞാനിത് ബൂസ്റ്റ് ചെയ്ത് പറയുന്നതല്ല, ജനങ്ങൾ കാണണം. ഈ പടം കണ്ടു കഴിയുമ്പോഴേ ഇതിൻ്റെ യഥാർത്ഥം നമുക്ക് മനസ്സിലാകും. യാതൊരു ഡൗട്ടുമില്ല, ഒരു നല്ല പടം കണ്ടുകൊണ്ടിരിക്കാൻ ബോറിംഗ് ഇല്ല. ഫസ്റ്റ് ഹാഫ് സൂപ്പർ, സെക്കൻഡ് ഹാഫ് ഡ്യൂപ്പർ സൂപ്പർ ഹിറ്റ്. ഇറ്റ്സ് എ ഫാമിലി ടൈം, ഫാമിലി സറ്റയർ ഉള്ളൊരു മൂവിയാണ്. അതുകൊണ്ട് ഞാൻ പറയാൻ, കാരണം അത് കാണുമ്പോൾ തന്നെ ചില രണ്ട് സോങ്ങുകളും അതിനകത്ത് മനോഹരമായൊരു സോങ്ങുണ്ട്, സെന്റിമെന്റ് സോങ്. അതായത് മോഹൻലാലിൻ്റെ വലിയൊരു പടത്തിൽ ബാലേട്ടൻ, ബാലേട്ടനിൽ വന്ന ഒരു സ്റ്റൈലുള്ള സോങ്, അതിമനോഹരമായിട്ടത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നു, അതിമനോഹരമായിട്ട് എഡിറ്റ് ചെയ്തിരിക്കുന്നു, അതിമനോഹരമായി ഫീച്ചറൈസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ പടത്തിനകത്തുള്ള ഒരുപാട് 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 നല്ല കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോഴേ അത് മനസ്സിലാകും ഈ പടം എന്താണ്. ഞാനൊരു ബൂസ്റ്റ് ചെയ്ത് പറയുന്നതല്ല, കാരണം എനിക്ക് എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് മലയാള സിനിമ. മറ്റുള്ള ഭാഷകളെ പടങ്ങൾ കാണുമ്പോൾ തന്നെ എൻ്റെ വിലയിരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കറക്റ്റായിട്ട് അത് പറയുകയും ചെയ്യും. എന്തായാലും നിങ്ങളിൽ കൂടി ജനങ്ങളിലേക്ക് ഇത് ഇറക്കി കൊടുക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. നല്ല പടം, നല്ല പടം, നല്ല പടം, യാതൊരു സംശയമില്ല. ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് ഒരു ന്യൂ ജെൻ ഹീറോ വർക്കൗട്ട് ചെയ്ത ഒരു പടമാണ്. ഡയറക്ടറായിട്ട്, ആക്ടറായിട്ട്, കഥയായിട്ട് ഇത് മൂന്നുകൾ. അതിനകത്ത് ഈ ഹാക്കർ എന്ന് പറഞ്ഞ ടൈറ്റിലിൽ തന്നെ ഈ ഹാക്കറിൻ്റെ ചില സീൻസിലേക്ക് വരുമ്പോൾ നമുക്ക് തന്നെ, ഞാൻ തന്നെ സത്യത്തിൽ ഒരു ടെൻഷൻ എനിക്കുണ്ടായി. ഈ പയ്യൻ ഇത് വന്നിട്ട് ഇത് കണ്ടുപിടിക്കുന്നു. പക്ഷേ ആ ഒരു വേ ഓഫ് ടേക്കിങ്സ് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു വലിയ ഡയറക്ടർ ചെയ്യുന്ന സ്റ്റൈൽ ഓഫ് ടേക്കിങ്സിൽ അത് ചെയ്തു. അതെന്തോ അത് മനുഷ്യൻ്റെ ദൈവം കൊടുത്തിരിക്കുന്ന ഗോഡ് ഗിഫ്റ്റ് ആയിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും നല്ല മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട്, നല്ല മനോഹരമായിട്ട് ആ പയ്യൻ അഭിനയിച്ചിട്ടുണ്ട്. ഒരു പുതുമുഖം എന്ന് നമുക്കൊരിക്കലും പറയാൻ വയ്യാത്ത രീതിയിൽ ഒരു, അതായത് ഓരോ സീനും നാച്ചുറലാണ്, ജീവിക്കുകയാണ്, അഭിനയിക്കുകയല്ല, അതിനകത്ത് ജീവിതമാണ് മനോഹരമായിട്ട്. ചേട്ടാ, ഈ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ചേട്ടൻ കുടി വീശുന്നതൊക്കെ വളരെ വരുന്നതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സിനിമയിൽ രാഷ്ട്രീയം എന്താണ്? രാഷ്ട്രീയമുണ്ട്, അതാണ് ഞാൻ പറഞ്ഞു. സിനിമയിൽ രാഷ്ട്രീയം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയം ഇതിനകത്തുണ്ട്. അതുമായിട്ട് ടച്ച് ചെയ്ത് പോകുന്ന പടമാണിത്. ഇതിനകത്ത് സെൻട്രൽ ക്യാരക്ടേഴ്സ് ഞങ്ങൾ നാല് പേരകത്ത് സെൻട്രൽ ക്യാരക്ടേഴ്സാണ്. അവരിൽ കൂടിയാണ് ഈ പടങ്ങൾ പോകുന്നതെങ്കിലും ആ പടത്തിലൂടെ വരുന്ന പരമായിട്ടുള്ളൊരു പാട്ടും ഇതിനകത്തുണ്ട്. ഒരു വിപ്ലവം, നല്ലൊരു വിപ്ലവം ഇതിനകത്തുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു പടമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കാണുക, കണ്ടിട്ട് അതിൻ്റെ ഇത് ചെയ്യണം. ഒന്നുമില്ല, ജനങ്ങളിലേക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ വന്നു കാണും. യാതൊരു ഡൗട്ടും ഇല്ല. എന്തായാലും പുതിയൊരു പടത്തിലൂടെ പുതിയ ഒരു ഹീറോ വരികയാണ് മലയാള സിനിമ. അത് യാതൊരു സംശയമല്ല. അത് എൻ്റെ ഒരു പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ തന്നെ ഞാൻ അതിനകത്ത് സെന്റിമെന്റ്സായിട്ട് ഞാൻ അവിടെ നിന്ന് തന്നെ കരുതി. അത്ര മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്, സെൻസ് വെച്ച് വർക്കൗട്ട് ചെയ്തൊരു പടമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാറുള്ളത്. അമ്മണിസായിട്ടൊന്നുമല്ല മക്കളെ, ഞാനിങ്ങനെ എൻ്റെ നാൾ വെച്ച് എന്തെങ്കിലും നമ്മുടെ കളേഴ്സ് ഉണ്ട്, ആ കളേഴ്സ് സെലക്ട് ചെയ്ത് ഞാൻ എപ്പോഴും രണ്ട് മുതലേ ഇങ്ങനെ അറിയാം. ഒഫ്കോഴ്സ് കമ്മണിസ ആണോന്ന് ചോദിച്ചാൽ ഇപ്പോൾ റെഡ് ആണല്ലോ. അപ്പോൾ കമ്മണിസ ആണോന്ന് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനകത്ത് അഭിഷേകം യാതൊരു വിരോധമില്ല. ഇങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത്, എനിക്കിഷ്ടമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ആളാണ് സത്യം. ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ നടന്നു നിൽക്കുന്ന ഒരാളാണ്. ഇന്നലെ തന്നെ നമുക്ക് ആയിരത്തി ചെയ്തതിൻ്റെ വൈകുന്നേരം നമുക്ക് ഒരു മണിക്കൂറിൽ എത്ര ഇത് കയറി, ഒരു മണിക്കൂർ. ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ഏകദേശം എത്രയോ മില്യൺസ് കഴിഞ്ഞു. അതാണ് പറഞ്ഞത്, ഒരു ജനങ്ങളിലെയും ജനങ്ങളത് ഇഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ആ തുടക്കത്തിൽ തന്നെ ഞാനത് പറഞ്ഞാണ്. കാരണം പടം തുടങ്ങുന്നതിന് മുമ്പ് ഇന്നത് കാണുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു മലയാള സിനിമയ്ക്ക് പുതിയ ഹാക്കർ വരാൻ പോകുന്നു. അതിന് യാതൊരു സംശയമില്ല. പടങ്ങൾ കഴിഞ്ഞപ്പോൾ അത് 100% ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു.
ഞാൻ ട്രോള് വായിച്ചിട്ട് ഒരുപാട് ട്രോളുണ്ട്. അതായത് ഈ ഇത്രയും മില്യൺസ് ആൾക്കാർ കാണണമെന്നുണ്ട്, എല്ലാ ട്രോളും മനസ്സിൽ നിൽക്കും. എഴുതിട്ടിരുന്നു, അതൊക്കെ കണ്ടതല്ല, അതൊക്കെ ട്രോളിന്റെ പുറത്ത് ട്രോളാണ്. നല്ല കാര്യമാണ്, അതെനിക്കറിയത്തില്ല. അത് അവരുടെ ട്രോൾ ചെയ്തവരുടെ സംസ്കാരമാണ്, ഞാൻ എഴുതിട്ടിരുന്ന എന്റെ സംസ്കാരം അത്ര ഉള്ളു. എന്നാ പറഞ്ഞു പറഞ്ഞു ആസ്വദിക്കുന്നു. വ്യത്യസ്തമായ ഒരു കഥാപാത്രം അതായത് അതായത് അബ്ദുവിന്റെ ചെറുപ്പകാലം, അബ്ദുവിന്റെ ഇപ്പോഴത്തെ അപ്ഡേറ്റ് ആയിട്ടുള്ള രണ്ട് ലൈഫിലാണ്.